എല്ലാ ദിവസവും ഓരോ വെറൈറ്റി ഡിഷുമായിട്ട് ഒരു വെറൈറ്റി രീതിയിലല്ലേ വരാറ്? ഇന്നും ഒരു വെറൈറ്റി രീതിയിൽ ഒരു വെറൈറ്റി ഡിഷായിട്ടാണ് വരുന്നത്. ഐ എം ഷുവർ യു ഓൾ ഹവ് ഹാഡ് ഡോണറ്റ്സ്. ഇറ്റ്സ് എ സ്വീറ്റ് കൈൻഡ് ഓഫ് എ ഡിഷ്, റൈറ്റ്? ബട്ട് ഹൗ മെനി ഓഫ് യു ഹാഡ് ചിക്കൻ ഡോണറ്റ്സ്? ഐ ഡോണ്ട് തിങ്ക് യു ഹാഡ് ഇറ്റ്. യെസ്, ഇന്ന് നമ്മുടെ കോക്ടെയിലിൽ നമ്മൾ ചിക്കൻ ഡോണറ്റ്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ലെറ്റ് സീ ഹൗ വി മേക്ക് ഇറ്റ്. ഹായ് പ്രിയ ചേച്ചി, വെൽക്കം ടു കോക്ടെയിൽ. അപ്പൊ എങ്ങനെയാണ് ഈ യമ്മി ചിക്കൻ ചീസി ഡോണറ്റ്സ് ഉണ്ടാക്കുക എന്നുള്ളതൊന്ന് ഞങ്ങൾക്ക് കാണിച്ചു തരുമോ? ഓക്കെ, കാണിച്ചു തരാം. നമുക്ക് ആവശ്യമുള്ള ചേരുവകൾ, ഇൻഗ്രീഡിയൻസ്: ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഗ്രീൻ ചില്ലി, ഓണിയൻ കുരുങ്ങനായിട്ട് ചെറുതായി അരിഞ്ഞത്. എത്ര ആനിയൻസ് ഉണ്ട് ഇതൊരു 1 കപ്പ്? അത് 2 മീഡിയം സൈസ്. 2 മീഡിയം സൈസ് ആനിയൻസ് കട്ട് ഇൻ ടു വെരി സ്മോൾ പീസസ് ലൈക്ക് ദിസ്. നെക്സ്റ്റ് ഇത് ചിക്കൻ മിൻസ് ചെയ്ത് ബോയിൽ ചെയ്ത് ജസ്റ്റ് മിൻസ് ചെയ്ത് വെച്ചതാണ്. എത്ര ചിക്കൻ യൂസ് ചെയ്തത്? ഇത് 500 grams. ഓക്കെ, ബോയിൽ ചെയ്ത് വെറുതെ ഉപ്പും ഒന്നും ഇടാതെയാണ്? സോൾട്ട് ഇട്ടു, സോൾട്ട് ഇച്ചിരി ഒരു ടെർമറിക് പൗഡർ ഉണ്ട്. ഓക്കെ, ഇത്രയും സോൾട്ടും ഇത്രയും ടെർമറിക് പൗഡറും ഇട്ടിട്ട് ബോയിൽ ചെയ്ത് ഷ്രെഡഡ് ദി ചിക്കൻ മിൻസ് ചെയ്ത് വെച്ചത്. മിൻസ് ചെയ്തു മിക്സിയിൽ? മിക്സിയിൽ ജസ്റ്റ് ഒന്ന് കറക്കിയാൽ മതി. ഓക്കെ, മിക്സിയിൽ അരക്കുക, ബോയിൽ ചെയ്യുക, ഉപ്പും മഞ്ഞപ്പൊടിയും ഇട്ടിട്ട് ഇതിന് മിക്സിയിൽ ഒന്ന് ചെറുതായിട്ട് മിൻസ് ചെയ്ത് വെച്ച ചിക്കൻ ആണ് ഇത്. ദിസ് ഇസ് ഹൗ ഇറ്റ് ഷുഡ് ലുക്ക്. ഇങ്ങനെയാണ് ചിക്കൻ്റെ കൺസിസ്റ്റൻസി. ഓക്കെ, ഇനി മസാലാസ്: ഇത് ഗരം മസാല, ചിക്കൻ മസാല, ടെർമറിക് പൗഡർ, ഇതൊക്കെ ഓണിയൻ മസാല, ചിക്കൻ മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾക്ക് ഡഫ് പ്രിപ്പറേഷന് വേണ്ടിയിട്ടുള്ളത്, അതായത് ബേക്കിംഗ് പൗഡർ, പൊട്ടറ്റോ ബോയിൽഡ് ആൻഡ് സ്മാഷ്, ബ്രെഡ് ക്രംസ്, മൈദ, മുട്ട ഒരെണ്ണം, ഓക്കെ, സോൾട്ട്, ഇത് ചിക്ക് പീ പൗഡർ, അത് കടല മാവ്, പിന്നെ ചീസ്, മൊസറല്ല ചീസ്. ഒന്നുകൂടി ഇൻഗ്രീഡിയൻസ് പറയാം വേഗം. വി നീഡ് ചിക്കൻ, വിച്ച് ഇസ് എ മെയിൻ തിങ് ചിക്കൻ നമ്മളൊരു 500 grams എടുത്തിരുന്ന് ബോയിൽ ചെയ്തിട്ട് ചെറുതായി ഒന്ന് മിൻസ് ചെയ്തു, ബോയിൽഡ് വിത്ത് സോൾട്ട് ആൻഡ് ടെർമറിക് ബിറ്റ്. So that's done. 2 medium sized onions cut into very small pieces. Then we need coriander leaves. Ginger garlic, ethra unda? Adu 1 tablespoon. 1 tablespoon ginger garlic paste. Alengil chopped. Chopped, right? Chopped into very fine pieces. And then you must have green chilies. How many? Adu 2. A spice kudadhal ishtullarku? Kudadhal kudadhal venangila. Average oru 2 enna. Then there are boiled and mashed potatoes. ബേക്കിംഗ് പൗഡർ, റൈറ്റ്? ബേക്കിംഗ് പൗഡർ ലാസ്റ്റ് ഡഫിന് വേണ്ടിയിട്ടുള്ളതാണ്. ഓക്കെ, അപ്പം ഇതാണ് മസാലയ്ക്കുള്ള സംഭവങ്ങൾ. മസാല എടുത്തത് ഗരം മസാല, ചിക്കൻ മസാല, ടെർമറിക് പൗഡർ, ഇതൊക്കെയാണ് മസാലയ്ക്കുള്ളത്. ഫുഡോ വേണ്ടി റെഡ് ചില്ലി പൗഡർ യൂസ് ചെയ്യാം, ഗ്രീൻ ചില്ലി ഉള്ളതുകൊണ്ട് അത് അവോയ്ഡ് ചെയ്തു. ഡോന് വേണ്ടിയിട്ട് നമുക്ക് ബേക്കിംഗ് പൗഡർ, ബോയിൽഡ് ആൻഡ് മാഷ് പൊട്ടേറ്റോസ്, ബ്രെഡ് ക്രംസ്, മൈദ, 1 egg, ചിക്പി പൗഡർ, കടലപ്പൊടി and mozzarella cheese. ഇത്രയാണ് സാധനങ്ങൾ ആവശ്യമുള്ളത്. അപ്പോൾ ചേച്ചി, ഷാൾ വി സ്റ്റാർട്ട്? യാ, ലോ ഹീറ്റിൽ വെക്കാം. ഓൾറൈറ്റ്, ഇത് സോൾട്ട് ചെയ്യാനായിട്ടുള്ള ഓയിൽ, എനി ഓയിൽ, റൈറ്റ്? സൺഫ്ലവർ ഓയിൽ. നാടൻ വെളിച്ചെണ്ണ ഇതിൽ ശരിയാവില്ല, വെളിച്ചെണ്ണ വേണ്ട, വെളിച്ചെണ്ണ ഫ്ലേവർ വരും. ഓക്കെ, ഡോണറ്റ്സ് എന്നുള്ളത് ഞാൻ ആദ്യം കഴിക്കാൻ പോകുന്നത്. ഐ ഹാവ് യൂഷ്വലി ഹേർഡ് അബൌട്ട് ദീസ് സ്വീറ്റ് ഡോണറ്റ്സ്. കുട്ടികൾക്കൊക്കെ മധുരമുള്ള ഡോണറ്റ്സ് ഒക്കെ ഇല്ലേ? അതെ, ചിക്കനും ഉണ്ട്, ചീസും ഉണ്ട്. ചീസും ഉണ്ട്, അപ്പൊ ഇഷ്ടം കൂടും. അതെ, ഇത് സോൾട്ട് ഇടാം. സോൾട്ട് ഇട്ടാല് നമ്മൾക്ക് വേഗം കുറച്ചുകൂടി അത് വഴി കിട്ടും. ശരിക്കും ഡോണറ്റ്സ് എന്ന് വെച്ചാൽ എനി ഡോ ദാറ്റ് ഇസ് ഫ്രൈഡ് എന്നുള്ളതാണ് ശരിക്കും ഡോണറ്റ്സ്. So we are actually making just a variation of these sweet donuts that you usually have. അതിന്റെ ഒരു വേറെ ഡോൺ ഉണ്ടാക്കിയിട്ട് ആ ഡോണെ നമ്മൾ വർക്ക്, അതാണ് നമ്മുടെ ചിക്കൻ ചീസി ഡോണറ്റ്സ്. അതെ അതെ, ഇപ്പോൾ പിസ്സയൊക്കെ ഇനിയിപ്പോൾ സ്വീറ്റ് പിസ്സയൊക്കെ വരുന്നുണ്ടല്ലോ. അത് നമുക്ക് സ്വീറ്റ് ഡോണറ്റ് നമുക്ക് സ്പൈസി ആക്കാം. അതെ, ഇതാ ന്യൂ വേർഷൻ. ഇത് എങ്ങനെ പഠിച്ചതാണ്? ഇത് ഞാൻ 2 കൊല്ലം മുമ്പേ ട്രൈ ചെയ്തത് എവിടെയോ ഒരു നെറ്റിൽ കണ്ടതാണ്. പക്ഷേ നമ്മൾ നാടൻ മസാലയൊന്നും യൂസ് ചെയ്തിട്ടില്ല. അതിൽ നമ്മൾക്കിതിൽ ഗരം മസാല ഇടാം, 1/4 teaspoon മതിയാവും. ഓക്കെ, നമ്മൾ ആദ്യം ഓയിൽ ഒഴിച്ചു. ഓയിൽ ചൂടായതിന് ശേഷം വി പുട്ട് ദി അനിയൻസ് ഇൻ ആൻഡ് 3 garam masala. ഐ ഫോർഗോട്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആൻഡ് ഗ്രീൻ ചില്ലി, ഇതാണ് വേണ്ടത്.
onions itte ina shesham ginger garlic itta ah adal mari. You know, there's an interesting fact about donuts. There's actually something called a National Donuts Day, which is celebrated in the United States of America. The National Donuts Day is celebrated in the honor of people who used to serve these donuts to the soldiers in America. ഈയൊരു ഡിഷിൻ്റെ മേളിൽ അവരൊരു ഡേ ഒരു നാഷണൽ ഡേ തന്നെ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ആക്ച്വലി ഇൻട്രസ്റ്റിംഗ് ഫാക്ട് അബൌട്ട് ഡോണറ്റ്സ്. നമുക്ക് ലേശം മഞ്ഞൾപ്പൊടി, ഇതിൻ്റെ കളറ് കണ്ടിട്ട് നോക്കണ്ട, ഇത് നാട്ടില് മഞ്ഞൾപ്പൊടിയാണ്, കുറച്ച് ഡാർക്ക്നെസ് കൂടുതൽ. ഓക്കെ, ഇനി നമ്മൾക്ക് കുറച്ച് ചിക്കൻ മസാല, ചിക്കൻ മസാല ഒരു ടീസ്പൂൺ മതിയാകും. ഒരു ടീസ്പൂൺ അല്ലേ? ഓക്കെ ഓക്കെ. നമ്മൾ മൂന്ന് മസാല ഇട്ട് കഴിഞ്ഞു. ഇത്രയും ഒരു ഹാഫ് ടീസ്പൂൺ ഗരം മസാല ഇട്ടു, ഹാഫ് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു, ആൻഡ് ഹൗ മച്ച്? വൺ ടീസ്പൂൺ ചിക്കൻ മസാല. വൺ ടീസ്പൂൺ ചിക്കൻ മസാല. ഈ ചിക്കന് അത് മീൻസ് ചെയ്ത് ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ചുകൂടി വേണ്ടെങ്കിൽ പിന്നെ ചേർക്കാം. ആ ഓക്കെ. ചിക്കൻ മസാല ഇത് എത്ര നേരം എടുക്കും? സോഡ ജസ്റ്റ് അത് വഴറ്റി വരിക വേണ്ടു. നമ്മൾക്ക് ഇത് മല്ലിച്ചിട്ട് കൊറിയൻ ലീസ് ഇടാം. നന്നായി അനിയൻസ് കുക്ക് ആവേണ്ട ആവശ്യമില്ല അല്ലേ? ആ മസാലയ്ക്ക് നന്നെ പിടിച്ചാൽ മതി. ആ ഏകദേശം കുക്കായിട്ട് വരുന്നുണ്ട്. ഇനി നമ്മൾക്ക് ചിക്കൻ മിൻസ് ചെയ്തത് ഇടാം. ഓക്കെ, നൗ ഇറ്റ്സ് ടൈം ഫോർ ദ ചിക്കൻ ടു ഗോ ഇൻ. ഈ 500 ഗ്രാം മിൻസ് ചെയ്ത ചിക്കൻ ആണെങ്കിലും നമ്മൾക്ക് ആവശ്യം അനുസരിച്ചിട്ട് ഇപ്പം നമ്മൾ ആ ഓണിയൻ എത്രയാണ് യൂസ് ചെയ്തത് അതിനനുസരിച്ചിട്ട് ചിക്കൻ ഇട്ടാലും മതി. ഓക്കെ, ആ മസാലയുടെ എങ്ങനത്തെയാണ് നിങ്ങൾക്കറിയാലോ, എത്ര അനിയൻസ് ഇടുന്നു അതിനനുസരിച്ച് ചിക്കൻ ഇട്ടാൽ മതി. ആൻഡ് ഈ ചിക്കൻ ഇറ്റ്സ് ഓൾറെഡി കുക്ക്ഡ് അല്ലേ? അതെ അതെ, ഫുള്ള് ബോയിൽ ചെയ്ത് നന്നായി കുക്കായിട്ടുള്ള ചിക്കൻ ആണ്. അതെ അതെ, വറുക്കുമ്പോൾ ഒന്നുകൂടി നന്നായി കുക്കാവും. കുറച്ചുകൂടി നമ്മൾക്ക് ചിക്കൻ മസാല എൻ്റെ മകന് ഭയങ്കര ഇഷ്ടമാണ് ചിക്കൻ. ഡോണറ്റ്സ് ഭയങ്കര ഇഷ്ടമാണ്, സ്വീറ്റ്സ് അതിൻ്റെ കൂടെ പിന്നെ ചിക്കൻ ഉണ്ടാവും പറയണ്ട. ഐ എം നോട്ട് വെരി ഫോണ്ട് ഓഫ് ദി സ്വീറ്റ് ഡോണറ്റ് ആക്ച്വലി. എനിക്ക് കുറച്ചും കൂടി സ്പൈസി. എനിക്കും അതെ, എനിക്കും ഇത് സ്പൈസി ടൈപ്പ് ആയിരുന്നു എല്ലാ സാധനവും ഇഷ്ടം. നേരെ ഓപ്പോസിറ്റ് ആണ്, ഹസ്ബൻഡിന് ഫുൾ സ്വീറ്റ് ആണ് ഇഷ്ടം. എനിക്ക് ഇഷ്ടമാണ് സ്വീറ്റ്സ്. പിന്നെ നമ്മുടെ ഇന്ത്യൻ സ്വീറ്റ്സ് അല്ലേ, ഗുലാബ് ജാം, ഗുലാബ് ജാം, റസ്ഗുള, ജിലേബി. ഏകദേശം നമ്മൾക്ക് സോൾട്ട് വേണ്ടി കുറച്ച് ഇടാം. ലാസ്റ്റ് ടൈമായി നമ്മൾക്ക് ചീസ് ഇടണ്ട, ചീസ് ഒട്ടിപ്പിടിക്കും വേണ്ടിയിട്ടല്ലേ. ഇല്ല, ഓൾറെഡി നമ്മൾ ഫസ്റ്റ് തന്നെ ചീസ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അത് ഇത് മൂവ് ചെയ്യൂല, സ്റ്റിക്കി ആയി പോകും. കൂടുതൽ മസാല ഒന്നും ഇല്ല ശരിക്കും. മസാല ഞാൻ ഇതിപ്പോൾ ഇതിപ്പോൾ നമുക്ക് ഇതിന് വേരിയേഷൻ ഉണ്ടാക്കാം. നമ്മൾക്ക് ഇതിന് വേണ്ടിയെങ്കിലും ലേശം സോസ് ചേർക്കാം, എക്സ്ട്രാ സോസ് ഇടാം. ഇതാ ഈ മസാല കൂടെ തന്നെ സോസ് ഇടാം, റെഡ് ചില്ലി പൗഡർ ഇടാം, കൊറിയാണ്ടർ പൗഡർ മസാല വേണം. അതെ അതെ, നമ്മളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട്. ഇതിപ്പോ ഒരു ഇന്ത്യൻ ഫ്ലേവർ ആണ്. നമുക്ക് ചൈനീസ് ഡോണറ്റ് ആക്കാം. ലാസ്റ്റ് ഇനി മൊസറല്ല ചീസ് ഇടാം. നമ്മുടെ മസാല ഓൾറെഡി ഓൾമോസ്റ്റ് റെഡി ആയി കഴിഞ്ഞു അല്ലേ. നമ്മള് എല്ലാം ഇട്ടു, എവറിഥിങ് ഡൺ. നമ്മുടെ ഉഴുന്നുവടയും ശരിക്കും ഡോണറ്റിൻ്റെ ഒരു വേരിയൻ്റ് തന്നെയല്ലേ ഉഴുന്നുവടയിൽ? അതെ അതെ, ആ ഷേപ്പ് ഏകദേശം ശരിക്കും. ഇഫ് ഡോണറ്റ് ഇസ് എനി ഡോ ദാറ്റ് ഇസ് ഫ്രൈഡ്, ദെൻ ഓഫ് കോഴ്സ് ഉഴുന്നുവട എന്നുള്ളതും ഒരു ബാറ്ററാണ്, ഒരു ഡോ ആണ്, അത് നമ്മളെടുത്ത് വറുക്കുന്നു. സോ ദാറ്റ്സ് ഓൾസോ ദാറ്റ്സ് എ സൗത്ത് ഇന്ത്യൻ ഡോണറ്റ്. ചിക്കൻ ആ മസാല നന്നായി കുക്ക് ആയിട്ട്, അതെ, വി ആഡഡ് ദി ചീസ് ഓൾസോ, നൗ ഇറ്റ് സ്റ്റാർട്ടഡ് ബൈൻഡിങ്. ഓക്കെ, ഇത് ഇനിയിപ്പോൾ നമുക്ക് ബൗളിലേക്ക് മാറ്റിയിട്ട് ബാക്കി ഇതൊക്കെ മിക്സ് ചെയ്യാം. ഓക്കെ, നമ്മുടെ ചിക്കൻ്റെ മിക്സ്ചർ നമ്മൾ നേരത്തെ ഉണ്ടാക്കി കുറച്ച് നേരം തണുക്കാൻ വെച്ചു, കാരണം ചൂടോടെ നമുക്കത് കുഴയ്ക്കാൻ പറ്റില്ല. നമ്മൾ ഇനി അത് കുഴയ്ക്കാൻ പോകണം അല്ലേ. ഇത് ഈ ബൗളിലേക്ക് മാറ്റാം. ഓക്കെ, നന്നായി തണുത്തതിന് ശേഷം വേണം കേട്ടോ, ബിക്കോസ് യു ഗോണ്ട് ബൈൻഡ് ഇറ്റ് ടുഗെദർ വിത്ത് യുവർ ഹാൻഡ്സ്. സോ ചീസുള്ളതുകൊണ്ട് ഇത്തിരി ഇതായിട്ട് സ്റ്റിക്കിയാണ്. ഇതിൽ കുറച്ച് സോസ് യൂസ് ചെയ്തൊക്കെ, നമ്മൾ ലാസ്റ്റാണ് സോസ് തന്നാലും ഇത് ടേസ്റ്റ് കൂടും. ഓക്കെ, ഒരു സ്വീറ്റ്നെസ്, ഒരു ടങ്ങിനെസ്. ടൊമാറ്റോ യൂസ് ചെയ്യുന്നില്ലല്ലോ, റൈറ്റ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് സോസ് യൂസ് ചെയ്യാം. ഇനി ഇതിൽ 3 ടേബിൾ സ്പൂൺ മൈദ. ഓക്കെ, ചിക്കനിൽ നമ്മൾ കടലപ്പൊടി, കടലപ്പൊടി 1 ടേബിൾ സ്പൂൺ മതിയാകും. ഓക്കെ, 3:1 ആണ് മൈദയും കടലപ്പൊടിയുടെയും പ്രപ്പോർഷൻ വരുന്നത്. 3 ടേബിൾ സ്പൂൺ മൈദ, 1 ടേബിൾ സ്പൂൺ കടലപ്പൊടി. സാധാരണ നമ്മൾ കട്ട്ലറ്റ് ഉണ്ടാക്കുമ്പോൾ ലാസ്റ്റ് മൊമെൻ്റ് ആണ് ബ്രെഡ് ക്രംസ്. ഇത് ബ്രെഡ് ക്രംസ് ഇതിൽ ഇപ്പം തന്നെ ആഡ് ചെയ്യാം, നന്നായി ബൈൻഡ് ആവാൻ വേണ്ടിയിട്ടാണ്. അതെ അതെ, പോട്ടർ നമ്മളിത് കുഴച്ച് വെച്ച് കഴിഞ്ഞാൽ 1/2 ടീസ്പൂൺ മതിയാകും. ഓക്കെ, ഇത് നമ്മൾ കുറച്ച്
അത് കുറച്ച് കുറച്ച് സമയം വെക്കണം, 10 മിനിറ്റ്. അത് കുറച്ച് കുറച്ചൊന്ന് പൊങ്ങി വരാൻ വേണ്ടിയിട്ട്. ഓക്കെ, ബേക്കിംഗ് പൗഡറിൻ്റെ ആക്ഷൻ സോൾട്ട് വരാൻ വേണ്ടി. നമ്മൾക്ക് പൊട്ടറ്റോ ബോയിൽ സ്മാഷ്ഡ് ആണ്. എത്ര പൊട്ടേറ്റോ എടുത്തിട്ടുണ്ട്? ഇത് 2 ബിഗ് സൈസ്. നല്ലോണം ആ ഒരു ഷേപ്പ്, നമ്മൾക്ക് എന്ത് ഒരു കട്ട്ലെറ്റ് ഒക്കെ ആക്കുമ്പോഴും പൊട്ടറ്റോ ആണ് നമ്മൾക്ക് ആ ഷേപ്പിന് കിട്ടുക. ശരി, നമ്മൾ ഉണ്ടാക്കി വെച്ച മിക്സ്ചറിലേക്ക് നമ്മൾ മൈദ ആഡ് ചെയ്തു. വി ആഡഡ് കടലപ്പൊടി, ബ്രെഡ് ക്രംസ്, എ ബിറ്റ് ഓഫ് ബേക്കിംഗ് പൗഡർ ആൻഡ് സോൾട്ട് ആൻഡ് ദി മാഷ് പൊട്ടേറ്റോസ്. ഇതൊക്കെ ആഡ് ചെയ്ത് നമ്മളിനി കുഴച്ചിട്ട് അതിന് ശേഷം നമുക്ക് എത്രയാണ് ലിക്വിഡ് കണ്ടൻറ്റ് വേണ്ടത് അതിനനുസരിച്ചാണ് നമ്മൾ എഗ് ആഡ് ചെയ്യുമ്പോൾ. എഗ് എന്തായാലും ആഡ് ചെയ്യും, പക്ഷെ നമ്മൾ ഫുൾ വേണ്ടി വരില്ല, ഈ ഒരു മുട്ടയല്ലേ എടുത്തിട്ടുള്ളൂ. ജസ്റ്റ് 1 ടീസ്പൂൺ ആണ്. 1 സ്പൂണോടി ബേക്കിംഗ് പൗഡർ ഇട്ടതല്ലേ. ഓക്കെ, ജസ്റ്റ് അത് 10 മിനിറ്റ് സെറ്റ് ആവാൻ വേണ്ടി. ദിസ് ഇസ് ഹൗ ദി ഡോ ഈസ് ലുക്കിംഗ് ആൻഡ് നൗ വി ഗോണ കീപ് ഇറ്റ് ഫോർ 10 മിനിറ്റ്സ്. സെറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്നിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഫുൾ മുട്ടയുടെ ആവശ്യമില്ല, ഇത്രയും വേണ്ടോ അല്ലേ? ആ വേണ്ടിക്കൽ നമുക്ക് ഇനിയിപ്പം കുഴക്കുമ്പോൾ നോക്കാം, വേണ്ടിക്കൽ മാത്രം ചെറിയ ഇതിപ്പോൾ അത് മതിയാക്കും എന്നാണ് തോന്നുന്നത്. ഓക്കെ ഫൈൻ, ഇനി നമുക്ക് 10 മിനിറ്റിന് ശേഷം നോക്കാം നമ്മുടെ ഡോ എങ്ങനെയുണ്ടെന്ന്. നമ്മളിത് 10 മിനിറ്റ് വെച്ച് കഴിഞ്ഞു. നൗ വി ഗോയിങ് ടു റോൾ ഇറ്റ് ഇൻ ടു ഡോണറ്റ് ഷേപ്സ്. യാ, നമ്മൾക്ക് ആദ്യം കയ്യിൽ കുറച്ച് ഓയിൽ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്, പക്ഷേ അല്ലെങ്കിൽ പറ്റി പിടിക്കണ്ടല്ലോ. ഓക്കെ, സാധാരണ ഉഴുന്നുവടിയൊക്കെ ആക്കുന്ന ഷേപ്പ് തന്നെ. അതെ അതെ. നമ്മൾ ഇനി ബ്രെഡ് ക്രംസ് ആഡ് ചെയ്യേണ്ട കാര്യമുണ്ടോ? ബ്രെഡ് ക്രംസ് കൂടുതൽ ക്രിസ്മസ് വേണമെങ്കിൽ ഇത് വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഓക്കെ, പെർഫെക്റ്റ് ഷേപ്പിൽ വരുന്നുണ്ട്. ഡോണറ്റ് കട്ടേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്കത് ആ ഷേപ്പിൽ കിട്ടും. ഡോണറ്റ് മേക്കേഴ്സും അവൈലബിൾ ആണ് മാർക്കറ്റിൽ. ദോസ് ആർ സ്മോൾ മെഷീൻസ്, അതിൽ നമ്മൾ ഈ മിക്സ് ഇട്ടാൽ മതി. അതെ അതെ, അത് തന്നെ പഞ്ച് ചെയ്തിട്ട് ആയിരിക്കും ഡോണറ്റിന് ഷേപ്പിലേക്ക്. ഇതിനൊക്കെ ഞാൻ ആ സെയിം അത് യൂസ് ചെയ്തിട്ട് ഉഴുന്ന് വടയാക്കുന്നുണ്ടായിരുന്നു. ആണല്ലേ, ഡോണറ്റ്സിന്റെ മേക്കേഴ്സ് ഉഴുന്ന് വിടാം. ഇതിപ്പോ ഈ ഒരു ഷേപ്പിൽ നമുക്ക് ഈ ബാക്കിയൊക്കെ ഇങ്ങനെ ആക്കിയെടുക്കാം. ഇതാണ് നമ്മുടെ ഡോണറ്റിന്റെ ഷേപ്പും കൺസിസ്റ്റൻസിയും വരിക. ക്യൂട്ട് ക്യൂട്ട് ഡോണറ്റ്സ് ആർ റെഡി. യു കെൻ സീ, ഇതിൽ ഭംഗിയുള്ള ഡോണറ്റ്സ് ഒക്കെ ഞാൻ ഉണ്ടാക്കിയതാണ്, ഭംഗിയില്ലാത്തതൊക്കെ ചേച്ചി ഉണ്ടാക്കിയതാണ് എന്ന് ഞാൻ സ്ഥാപിക്കാൻ നോക്കുകയാണ്. പക്ഷേ ഐ നോ യു ആൾ നോ ദ റിയാലിറ്റി. സോ നൗ വി ഗോണ ഫ്രൈ ഇറ്റ്, റൈറ്റ്? ഓക്കെ ഓക്കെ. നമ്മൾ പാൻ ഓൾറെഡി ചൂടാക്കാൻ വെച്ചു, ഇനി നമ്മൾ അതിലേക്ക് എണ്ണ ഒഴിക്കും. അതെ അതെ. സോ ഇറ്റ് ഹാസ് ടു ബി ഡീപ് ഫ്രൈഡ്, സോ യു നീഡ് എ ഗുഡ് എമൗണ്ട് ഓഫ് ഓയിൽ. ഇത് മീഡിയം ഹീറ്റിൽ വെക്കണം. ചില ഹൈ ഹൈലായിട്ട് നമ്മൾ വേഗം ഇത് കരിഞ്ഞു. ഓക്കെ, ഇത് മീഡിയത്തിൽ. ബി കെയർഫുൾ വെൻ യു പുട്ട് ദി ഡോണറ്റ്സ് ഇൻസൈഡ്, ഓയിൽ സ്പ്ലട്ടർ ആയി കഴിയുന്നു വരില്ല. എന്ത് കളറായിരിക്കും? മിച്ച് ബി ഗോൾഡൻ ബ്രൗൺ. ഗോൾഡൻ ബ്രൗൺ ആയി, ബ്രൗൺ. ഓക്കെ, ഗോൾഡൻ ബ്രൗൺ. നമ്മൾ കട്ട്ലേറ്റിൻ്റെ ഒക്കെ ആ കളർ തന്നെ ഏകദേശം. സോ ഇറ്റ്സ് ഓൾമോസ്റ്റ് ബ്രൗൺ ആയിട്ട് നമുക്ക് എടുക്കണം. നമ്മുടെ ഡോണറ്റ്സ് ആയി കഴിഞ്ഞു, വി ഗോണ ടേക്ക് ദം ക്വിക്ക്ലി ഔട്ട്, അല്ലെങ്കിൽ അത് കഴിഞ്ഞു പോകും. ബി കെയർഫുൾ, ഈ ഒരു കളറാണ് നമുക്ക് വേണ്ടത്. സിമിലർ കളർ ഇസ് വെൻ യു മേക്ക് കട്ട്ലെറ്റ്, അതേ കളർ തന്നെയാണ് വേണ്ടത്. കുറച്ച് ഹെൽത്തി വൈസ് ആണ് വേഗം ടിഷ്യൂലേക്ക് മാറ്റാം. അതെ, ഓയിൽ ഒന്ന് എക്സ്ട്രാ ഓയിലൊക്കെ ഒന്ന് അതിലേക്ക് വലിയാൻ വേണ്ടിയിട്ടാണ്. കരിക്കണ്ട, ഈ ഒരു കളർ എത്തിക്കണമെന്ന് വിചാരിച്ച് അത്യാഗ്രഹം പോയി. നമ്മളൊക്കെ കരിക്ക ഓൾറെഡി എല്ലാ സാധനവും ബോയിൽ ചെയ്തിട്ട് ആക്കുന്ന. അതെ അതെ, ഓവർ കുക്ക് ചെയ്യണ്ട. ദേ ലുക്ക് ക്യൂട്ട് ആൻഡ് നൈസ്, ദേ ആർ റെഡി. വോ, ആ യമ്മി ലുക്കിംഗ് ചിക്കൻ ചീസി ഡോണറ്റ്സ് ആർ റെഡി. ഇനി എനിക്ക് ടേസ്റ്റ് ചെയ്യാറായി. വിച്ച് വൺ ഷുഡ് ഐ ടേക്ക്? ഞാൻ ഉണ്ടാക്കിയത് ശേഷം ഉണ്ടാക്കിയത്, ഞാൻ ഉണ്ടാക്കിയത് കുഞ്ഞിയതായിരിക്കും. വേണ്ട, വലുതെടുക്കാം. മസ്റ്റ്, സൂപ്പർ, ഇറ്റ്സ് സൂപ്പർ മസ്റ്റ്. വെരി നൈസ്, നല്ല ക്രിസ്പിയാണ്. ചീസിൻ്റെയും ചിക്കൻ്റെ ഒക്കെ നല്ല ഫ്ലേവർ ഉണ്ട്. നോട്ട് വെരി സ്പൈസി, പെർഫെക്റ്റ് ബ്ലെൻഡ് ഓഫ് സ്പൈസസ്. നല്ല രസമുണ്ട്. ഇത് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരിക്കും. ഇറ്റ്സ് എ നൈസ് ടീ ടൈം സ്നാക്ക്, ഈവനിംഗ് സ്നാക്ക് ആയിട്ട്. കുട്ടികൾക്ക് ഇഷ്ടമാവും, വലിയ ബിഫോർ യുവർ ഡിന്നർ യു കെൻ ഹാവ് ഇറ്റ് എ സ്റ്റാർട്ടേഴ്സ്. Make sure that you, you know, completely remove the oil. പക്ഷേ ഇപ്പോഴത്തെ ക്ലൈമറ്റിൽ അതെ, മഴക്ക് ആ ഒരു മഴക്കാലം ആ ഒരു തണുപ്പ് കാലമൊക്കെ ആകുമ്പോൾ നല്ല രസമുണ്ടായിരിക്കും. ഇങ്ങനത്തെ ഫ്രൈഡ് ആയിട്ടുള്ള സംഭവങ്ങളും നല്ല മസാല
കുറച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മൾ പരിപ്പ് വടി ഉള്ളിയോടെയൊക്കെ തന്നെ ഒരു വെറൈറ്റി ആയിക്കോട്ടെ. എക്സാക്ട്ലി എക്സാക്ട്ലി. Yeah, it looks like ഉഴുന്ന വട. അപ്പം നിങ്ങൾ ഉഴുന്ന വട മിസ് ചെയ്യുന്ന യു കൻ ഹാവ് ചിക്കൻ ഡോനറ്റ്സ് ഇൻസ്റ്റെഡ്. ബട്ട് ഇറ്റ്സ് റിയലി നൈസ് ചേച്ചി. താങ്ക് യു. ആൻഡ് ഇറ്റ്സ് നോട്ട് വെരി ഡിഫിക്കൽട്ട് ടു മേക്ക് ഓൾസോ ലൈക്ക് ഐ സോ യു നോ ആദ്യം ഇൻഗ്രീഡിയൻസ് കണ്ടപ്പോൾ ഞാൻ വെച്ചു ഇറ്റ്സ് ടു മച്ച് ഓഫ് ഇൻഗ്രീഡിയൻസ് ബുദ്ധിമുട്ടായിരിക്കും. ബട്ട് ഇറ്റ് വാസ് നോട്ട് ഡിഫിക്കൽട്ട്, ഇറ്റ് വാസ് എ വെരി ഈസി പ്രോസസ്. നമ്മൾ അതെല്ലാം കൂടിയിട്ട് ഡോയിലേക്ക്, അതെ നമ്മൾ അതുമാതിരിയല്ല അത് സോർട്ട് ചെയ്യാണ്ട് നമുക്ക് ഈസി പണിയായിട്ട് അത് എല്ലാം കൂടി മിക്സ്ഡായിട്ട് അങ്ങനെ ആക്കാം. ഇപ്പൊ നമ്മൾ സോർട്ട് ചെയ്ത് കുറച്ചുകൂടി വെറൈറ്റി ആയിട്ട് കുക്ക് ചെയ്തു മസാലയ്ക്ക് ഒന്ന് റോ ടേസ്റ്റും ഫ്ലേവറൊക്കെ ഒന്ന് പോയി. അതെ അതെ, അതല്ലാണ്ട് റോ ടേസ്റ്റ് ആയിട്ടും നമ്മൾ സാധാരണ പോലെ ആക്കുകയും ചെയ്യാം. അതെ, ലൈക്ക് വി യൂസ് ഫോർ എന്തെങ്കിലും നമ്മൾ കട്ട്ലറ്റ് ഒക്കെ ഉണ്ടാക്കുന്ന പോലെ അതേ ബാറ്ററി വെജിറ്റബിൾസ് മേ ബി മാഷ് ചെയ്തിട്ടോ കുക്ക് ചെയ്തിട്ടോ ആഡ് ചെയ്ത്. അതെ, വെജിറ്റബിൾസ് എന്നാൽ കുട്ടികൾക്ക് ഇപ്പൊ എന്റെ മകന് ഉണ്ണിത്തുന്നത്തെ മാതിരി ഇൻക്ലൂഡ് ചെയ്യാം. ചിക്കൻ ഉണ്ടെങ്കിൽ എക്സാക്ട്ലി, ഹസാൻ ഡസന്റ് ലൈക്ക് അനിയൻസ് ബട്ട് വളരെ ചെറിയ ചെറിയതായിട്ട് ഇതിലിട്ടിട്ടുണ്ട്. അനിയൻസ് എന്ന് പറയുമ്പോൾ വെറുതെ നമ്മൾ ഭക്ഷണത്തിന് ആഡ് ചെയ്യുന്നതല്ല, ശരിക്കും അതിന് അതിൻ്റെതായിട്ടുള്ള ഗുണങ്ങളുണ്ട് ശരീരത്തിൽ. ഇറ്റ് എയ്ഡ്സ് ഡൈജഷൻ ആക്ച്വലി. സോ യു മസ്റ്റ് ഗിവ് ഇറ്റ് യുവർ ചിൽഡ്രൻ ലൈക്ക് ദിസ് മേബി. Right? So I hope you liked coming on our show. Oh, sure. വളരെ ഇഷ്ടപ്പെട്ടു ശ്രുതി ആയിട്ടുള്ള വർത്താനം. ഒക്കെ ഒരു ഹോംലി ഫീലിംഗ് ആണ് ഇവിടെ വന്നിട്ട്. I'm really happy. വീട്ടിൽ നിന്ന് ആത്തുന്ന മരത്തിന് എനിക്ക് തോന്നിയത്. I'm glad to hear that. Thank you very much for being on Cocktail with us. It was lovely having you here and lovely having the chicken cheesy donuts as well. Okay, thank you. So I'll meet you with another fresh episode of Cocktail. Till then, take care and bye-bye.